ഈ പാവപ്പെട്ട ജനങ്ങളോട് വലിയ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് സാബു മൊയ്ലാളി എന്ന് പൊതുവേ അദ്ദേഹം ഒരു ബിൽഡപ്പ് ഒക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഉടായ്പും അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയ പൊളിച്ചെഴുതുകയാണ്. അദ്ദേഹം 2020 എന്ന തന്റെ സംഘടനയിലൂടെ അദ്ദേഹത്തിന്റെ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു പുതിയ ഓഫർ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് വിദഗ്ധമായ ആൾക്കാരുടെ കയ്യിലുള്ള പൈസ തട്ടിയെടുക്കേണ്ടതെന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണെന്ന് സംശയം തോന്നും. കാര്യം ഇതിനെയിപ്പോ പൊളിച്ചെടുക്കാൻ കാരണം അദ്ദേഹം 2020യുടെ പേരിൽ ആദായ വിൽപ്പന നടത്താൻ തയ്യാറെടുക്കുകയാണ്. അതായത് ഇലക്ട്രോണിക് സാധനം ഈ മാസം തന്റെ ജനങ്ങൾക്ക് സ്നേഹപൂർവം വലിയ വിലക്കിഴിവിൽ കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു തട്ടിപ്പ് അദ്ദേഹം നടത്താൻ ശ്രമിച്ചു. അതിനെ കൃത്യമായി പൊളിച്ചെടുക്കുകയാണ് സോഷ്യൽ മീഡിയ. അദ്ദേഹം ഇപ്പോ ഈ വിലക്കിഴിവ് സംബന്ധിച്ച് കൊടുത്ത ഒരു പരസ്യത്തിന്റെ നാല് വാചകങ്ങൾ പ്രേക്ഷകരൊന്ന് കേൾക്കണം. അതായത് 2020 കുടുംബാംഗങ്ങളെ, നാടിന്റെ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹ ഉപകരണങ്ങൾ മാർക്കറ്റ് വിലയുടെ പകുതി വിലയ്ക്ക് വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് ഈ മാസം തുടക്കം കുറിക്കുകയാണ്. ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, അയൺ ബോക്സ്, ഗ്യാസ് സ്റ്റൗ, അലുമിനിയം പാത്രങ്ങൾ തുടങ്ങി ഒരുപാട് സാധനങ്ങളുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം ആദ്യഘട്ടത്തിൽ പൊതുവിപണിയിൽ 6353 രൂപ വിലയുള്ള ബട്ടർഫ്ലൈ സൈക്ലോൺ മിക്സികൾ 53% വിലക്കിഴിവിൽ 3000 രൂപയ്ക്ക് ഇക്കഴിഞ്ഞ മാർച്ച് 7 മുതൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഔട്ട്ലെറ്റ് വഴി വിതരണം ആരംഭിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോ കേൾക്കുന്നവർ വിചാരിക്കും, ഓ മുതലാളി എന്തുമാത്രം ഓഫറാണ് നമുക്ക് തരുന്നത്, സാധാരണക്കാരാണ്, പുതിയ കാലഘട്ടത്തിലെ സംവിധാനങ്ങളെ കുറിച്ച് ഒരു ധാരണയുമില്ല. മുതലാളിയുടെ ഈ പ്രഖ്യാപനം കേട്ടിട്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇതിനെ പൊളിച്ചെടുക്കിയിട്ടുണ്ട്. അതായത് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഇത്തരത്തിൽ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം വാങ്ങാൻ കഴിയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിനകത്ത് ബട്ടർഫ്ലൈയുടെ സൈക്ലോൺ മിക്സികൾ അതിന്റെ സെയിം പ്രോഡക്റ്റിന് മുതലാളി പറയുന്നു 6359 രൂപയെന്ന്. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ ഈ സാധനത്തിന്റെ വില എത്രയെന്ന് അറിയോ? കേവലം 4000 something രൂപയാണ്. 4000 something രൂപയുള്ള വില അവർ ഓഫർ ഇട്ടിരിക്കുന്നു 3000 രൂപയ്ക്ക് വിൽപ്പന നടത്തുമെന്ന്. അതായത് 2999 രൂപയാണ് ഫ്ലിപ്കാർട്ട് വില. എന്നാൽ ഇതേ സാധനം വീണ്ടും ആമസോണിലേക്ക് എത്തിയാൽ 2999 രൂപ മുതൽ അങ്ങോട്ടേക്ക് വാങ്ങിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതാണ് വസ്തുതയെന്നിരിക്കെ സാധാരണക്കാരെ എന്തൊക്കെ മേൻപൊടി ഇറക്കി പറ്റിക്കണമെന്നതിനെ സംബന്ധിച്ച് സാബു മൊയ്ലാളി നടത്തുന്ന ഒരു പുതിയ നമ്പറാണ് ഇതെന്ന് ബോധ്യപ്പെടാൻ മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത്? ഒരു മനുഷ്യൻ എത്രമാത്രം കാപട്യമാണെന്ന് ചിന്തിച്ചു പോകും. അതായത് ജനങ്ങളുടെ നിന്ന് പൈസ പിരിച്ച് വൈദ്യുതി പോസ്റ്റുകളിൽ മുഴുവൻ ലൈറ്റ് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു. അതായത് സ്വന്തം പോക്കറ്റിൽ നിന്നല്ല, പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ, KSEB അനുമതിയില്ലാതെ അദ്ദേഹം തന്നെ ഒരു അക്കൗണ്ട് തുറന്ന് നമുക്ക് എല്ലായിടത്തും ലൈറ്റ് ഇട്ട് തരാം, നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരുമെന്ന്. എന്തുമാത്രം വിശാല മനസ്കതയുള്ള ഒരു മുതലാളിയാണ് ഈ സാബു മൊയ്ലാളി, പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അതിനുശേഷമാണ് അദ്ദേഹം നോക്കിയപ്പോ പുതിയ ഓഫർ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ കൊടുത്ത് നല്ല ചിക്കിലി ഒപ്പിക്കാമല്ലോ. അതായത് സൈക്കോളജിക്കൽ മൂവിലൂടെ എങ്ങനെ സാധാരണക്കാരന്റെ കയ്യിലിരിക്കുന്ന പൈസ വെളിയിൽ ഇറക്കണം, അതിലൂടെ തനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാമെന്ന് അദ്ദേഹം ഗവേഷണം നടത്തുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത്. സാബു മൊയ്ലാളിയോട് ചോദിക്കാനുള്ളത്, നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിച്ചൂടെ മാഷെ, അതിനൊരു അന്തസ്സില്ലേ? ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ആൾക്കാരോട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരിൽ നിന്ന് ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഈ പൈസ കൊണ്ടുവന്ന് വല്ലതൊക്കെ മേടിച്ച് തന്റെ കുടുംബത്തിലുള്ളവർക്ക് കൊടുത്താൽ അവരെ ശരീരത്തിൽ പിടിക്കൂ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇങ്ങനെയൊക്കെയാണോ പണം സമ്പാദിക്കേണ്ടത്? സാധാരണക്കാർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കാൻ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സാബു മൊയ്ലാളി ഇത്തരം പ്രവർത്തനങ്ങൾ കാട്ടുമ്പോൾ, അത് തിരിച്ചറിയുമ്പോൾ അവരുകൂടി അറിയണ്ടേ ഇയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം? ഇപ്പോ ബിസിനസ്സൊക്കെ ഇത്തിരി ഡിമ്മാവുമ്പോ മറ്റു വഴിയിലൂടെ എങ്ങനെയൊക്കെ പണം കൊയ്യാമെന്ന് ചിന്തിക്കുന്ന ഇയാൾ, ഇതാണ് യഥാർത്ഥ സാബു മൊയ്ലാളി എന്ന് പറയുന്നത്. സാധാരണക്കാരനെ പോലും ഒരു തരത്തിലും അനുകമ്പയില്ലാതെ അയാളെ നിഷ്ക്രിയം പറ്റിക്കണമെന്ന് ചിന്തിക്കുന്ന ഈ മൊയ്ലാളിയെ ഇനിയെങ്കിലും അവിടുത്തെ നാട്ടുകാർ തിരിച്ചറിയണം. ഒന്ന് കാണാതെ ഒന്ന് ചെയ്യുന്ന മോനൊന്നും അല്ല സാബു മൊയ്ലാളി. അയാളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇയാൾ ഇത്രത്തോളം കാപട്യമുള്ള വ്യക്തിയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഈ കിഴക്കമ്പലത്തും കുന്നത്തു നാട്ടിലുള്ളവരൊക്കെ തിരിച്ചറിയുക, ഇയാൾ വിദഗ്ധമായി നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമായി മാറുകയാണ് ഇപ്പോഴത്തെ മിക്സി തട്ടിപ്പ്. ബട്ടർഫ്ലൈയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു വിദഗ്ധമായിട്ടുള്ള ഇടപെടൽ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഉടായ്പ് ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്ന് സാബു മൊയ്ലാളി അറിയുക. പണ്ട് പലതരത്തിലുള്ള ഉടായ്പകൾ കാണിച്ചതിന്റെയൊക്കെ കേസുകളും അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നതാണ്. അത് സാബു മൊയ്ലാളിയുടെ
പിതാവിന്റെ കാലഘട്ടം തൊട്ടുള്ള ചില ഉദാഹരണങ്ങളാണ് പുറത്ത് പ്രചരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്നും അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന്റെ ഒരു പുതിയ വേർഷനുമായിട്ടൊക്കെ വരുമ്പോൾ ഈ നാട്ടിലുള്ളവരൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണെന്നും അവർക്കിതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണെന്നൊക്കെ തിരിച്ചറിയണം. എല്ലാവരും സാബു മോലാളിയുടെ ലേബർ ക്യാമ്പിൽ കിടക്കുന്ന ബംഗാളികളല്ല, അവരുടെ ചിന്താശേഷി അല്ലാന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പൊളിഞ്ഞ് പാളീസാകാൻ അധിക കാലം വേണ്ടെന്ന് സാബു മോലാളി തിരിച്ചറിഞ്ഞോളും.